നമസ്കാരം, പ്രധാന വാർത്തകൾ. Lulu Sarees and Lulu Gold, Kannur and Thalassery. പിണറായിൽ ബി ജെ പി പ്രവർത്തകനെ വെട്ടിക്കുന്നു. കൊല്ലപ്പെട്ടത് ലോറി ഡ്രൈവർ രമിത്. രമിത് 2002 ബസ്സിൽ വെച്ച് കൊല്ലപ്പെട്ട ഉത്തമന്റെ മകൻ. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി ബി ജെ പി ഹർത്താൽ. കണ്ണൂർ വീണ്ടും രാഷ്ട്രീയ കലാപഭൂമിയാകുന്നു. 4 മാസത്തിനിടെ കൊല്ലപ്പെട്ടത് 7 പേർ. സമാധാന പ്രേമികളിൽ ആശങ്ക. പോലീസ് മാത്രം വിചാരിച്ചാൽ കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമം തടയാനാവില്ലെന്ന് ഐ ജി ദിനേന്ദ്ര കശ്യപ്. സംസ്ഥാന സ്കൂൾ സോൺ ഗെയിംസ് മത്സരങ്ങൾക്ക് മറ്റന്നാൾ കണ്ണൂരിൽ തുടക്കമാകും. വിവിധ ഗ്രൗണ്ടുകളിലായി നടക്കുന്ന ഗെയിംസിൽ 4000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഗെയിംസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ ഇ പി ലത. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണം. മരിച്ച കാളിമുത്തുവിന്റെ ബന്ധുക്കൾ എത്തിയില്ല. മൃതദേഹം പോലീസ് സംസ്കരിക്കും. മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂരിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. പിണറായിയിൽ ആർ എസ് എസ് പ്രവർത്തകനെ വെട്ടിക്കൊന്നു. ലോറി ഡ്രൈവറായ രമിത്തിനെയാണ് ഇന്ന് രാവിലെ പെട്രോൾ പമ്പിന് സമീപം വെച്ച് വെട്ടിക്കൊന്നത്. രമിത്തിന്റെ അച്ഛൻ ഉത്തമൻ നേരത്തെ രാഷ്ട്രീയ അക്രമത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 2002 ബസ് ഡ്രൈവറായ ഉത്തമനെ ബസ്സിൽ വെച്ച് ഒരു സംഘം വെട്ടിക്കൊന്നത്. ഈ കേസിലെ പ്രതികളെ അന്ന് കോടതി വെറുതെ വിട്ടിരുന്നു. 2002 ഇരിട്ടി കീഴൂരിൽ ബസ്സിൽ വെച്ച് വെട്ടേറ്റു മരിച്ച ഡ്രൈവർ ചാവേശ്ശേരിയിലെ ഉത്തമന്റെ മകൻ രമിത്തിനാണ് ഇന്ന് രാവിലെ 10:45 വീട്ടിനടുത്ത് വെച്ച് വെട്ടേറ്റത്. ദേഹമാസകലം വെട്ടേറ്റ് അബോധാവസ്ഥയിൽ നിലത്ത് കിടന്ന രമിത്തിനെ തൊട്ടടുത്തുള്ള എക്സൈസ് ഓഫീസിലെ ജീവനക്കാരാണ് അവരുടെ ജീപ്പിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലോറി ഡ്രൈവറാണ് കൊല്ലപ്പെട്ട രമിത്. രാവിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് വെട്ടേറ്റത്. 2002 May 22 രാത്രിയിലാണ് ആർ എസ് എസ് പ്രവർത്തകനും ബസ് ഡ്രൈവറുമായിരുന്ന ഉത്തമനെ ബസ്സിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ഈ കേസിന്റെ വിധി മാസങ്ങൾക്ക് മുമ്പാണ് കോടതി പ്രഖ്യാപിച്ചത്. സി പി എം പ്രവർത്തകരായ പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്തിരുന്നു. സി പി എം പ്രവർത്തകനായ പൂക്കോട്ടെ ജയശീലിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായിരുന്നു ഉത്തമൻ. സംഭവത്തിന് ശേഷം ഉത്തമന്റെ കുടുംബം ഭാര്യ നാരായണിയുടെ വീടായ പിണറായി കൊല്ലനാണ്ടിയിലാണ് താമസിച്ചു വരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം പിണറായിലുണ്ടായിരുന്ന വിജയാഹ്ലാദ പ്രകടനത്തിനിടയിൽ സി പി എം പ്രവർത്തകനായിരുന്ന സി വി രവീന്ദ്രൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ രമിത്തിന്റെ വീട്ടിന് നേരെ അക്രമമുണ്ടായിരുന്നു. സി പി എം പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ആരോപണം. ബി ജെ പി പ്രവർത്തകൻ രമിത്തിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി നാളെ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിക്കും. ഹർത്താലിൽ നിന്ന് പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയ അവശ്യ സർവീസുകളെ ഒഴിവാക്കും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങൾ തടയാൻ പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ലെന്ന് ഉത്തരമേഖല ഐ ജി ദിനേന്ദ്ര കശ്യപ് തലശ്ശേരിയിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ സഹകരണം അത്യാവശ്യമാണെന്നും ഐ ജി കൂട്ടിച്ചേർത്തു. ഇവിടെ ഉണ്ടായത് അതിന് മറ്റ് കേസിൻ്റെ പ്രതികൾ ഏകദേശം നമുക്ക് ഇപ്പം മനസ്സിലാവാൻ പോവാണ്. ഈ കേസിൻ്റെ അത് പിന്നെ നോക്കാം. ബാക്കി ക്രൈം സംവിധാനത്തിന് പുറത്ത് നിന്ന് വലിയ ജില്ലയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അത് നമുക്ക് പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ വേണ്ടി അതിന് പോലീസിന്റെ കാര്യത്തിന് ഒരു പോലീസ് കാർഡ് ലിമിറ്റേഷൻ ആണ്. ഇന്ന് പോലീസ് ചെക്ക് ചെയ്യുന്ന ഇതിന് ഒരു കക്ഷി രണ്ട് കക്ഷിയിലെ ഒരാൾക്ക് വെട്ടെന്നും അങ്ങനെ ചെയ്താൽ ഇത് പോലീസിന്റെ കയ്യിലില്ല. പക്ഷെ പോലീസ് പരമാവധി ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് സമാധാനം ഉണ്ടാപ്പിക്കും. സുരക്ഷ ശക്തമാക്കും. അതെ, സുരക്ഷ ശക്തമാക്കും. അതിന് ചെയ്ത ബന്ധപ്പെട്ട ആളുകൾക്ക് ഏത് തരത്തിൽ ആളുണ്ടെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം. കണ്ണൂരിലെ അക്രമ സംഭവങ്ങൾക്ക് പരിഹാരം കാണാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഒ രാജഗോപാൽ എം എൽ എ തലശ്ശേരിയിൽ പ്രതികരിച്ചു. അണികളെ ഉപയോഗിച്ച് സി പി എം അരാജകത്വം സൃഷ്ടിക്കുകയാണെന്നും ഒ രാജഗോപാൽ കുറ്റപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഇതിൻ്റെ കേന്ദ്രമായിട്ടുള്ള അവിടുത്തെ സാഹചര്യങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് അത് ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ചകൾ നടത്തി ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ചുമതല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം ആ കർത്തവ്യം നിർവഹിക്കണമെന്ന് ഞാൻ നേരിട്ട് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അത് ആ ഒരു കർമ്മം, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കാതെ അണികളെ കൊണ്ട് ഇങ്ങനെ അരാജകത്വം സൃഷ്ടിക്കുന്നത് വളരെയേറെ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ കാര്യത്തിലൊക്കെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം, മുൻവിധിയില്ലാതെ യഥാർത്ഥമായിട്ടുള്ള കുറ്റക്കാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പോംവഴി. അതിനിടെ ബി ജെ പി പ്രവർത്തകൻ രമിത്തിന്റെ കൊലപാതകം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. രമിത്തിന്റെ കുടുംബത്തെ അമിത്ഷാ അനുശോചനം അറിയിച്ചു. രാഷ്ട്രീയ വിരോധമാണ് കൊലയ്ക്ക് പിന്നിലെന്നും അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചു.
ചക്രക്കൽ ബാവോട്ടിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടിയ സംഭവം പോലീസ് പരിശോധന ശക്തമാക്കി. ഇന്നലെ വൈകിട്ടാണ് വാളുകളും ഇരുമ്പുദണ്ടുകളും പിടികൂടിയത്. ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വാളങ്കിച്ചാലിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം മോഹനനെ വെട്ടിക്കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ ചക്രക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് പരിശോധന കാര്യക്ഷമമാക്കിയിരുന്നു. പരിശോധനയ്ക്കിടെ ബാവോട് ഭാഗത്ത് യുവാക്കൾ സംഘം ചേർന്ന് നിൽക്കുന്നത് ചോദ്യം ചെയ്യുകയും തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ആയുധം പിടികൂടുകയുമായിരുന്നു. പോലീസ് പാർട്ടിയെ കണ്ടെത്തിയാൽ ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ കൈവശം ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്നും മനസ്സിലാവുകയും പോലീസ് പാർട്ടി അതിൽ ഒരാളെ ഓടിച്ചു പിടിക്കുകയും പിടിച്ചപ്പോൾ അവരുടെ കയ്യിലൊരു സ്റ്റീൽ ബോംബും അവർ ആയുധങ്ങൾ താഴെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. ഒരു മഹേഷ് എന്ന് പറയുന്ന അറസ്റ്റ് പ്രവർത്തന കഷ്ടപ്പെട്ടുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ഈ ആയുധങ്ങൾ ആംസ് വടിപാട് ഇരുമ്പ് തന്ന് സ്റ്റീൽ ബോംബാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പരിസരങ്ങളൊക്കെ ഇന്ന് വിശദമായിട്ട് പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. വടിവാളുകൾ ഇരുമ്പ് വടി തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. സംഘത്തിൽപ്പെട്ട ഒരാളെ പോലീസ് പിടികൂടി, ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ചക്രക്കൽ SAP ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇനി ഒരു ഇടവേള. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ്, കണ്ണൂർ ആൻഡ് തലശ്ശേരി. പിണറായിൽ BJP പ്രവർത്തകനെ വെട്ടിക്കുന്നു. കൊല്ലപ്പെട്ടത് ലോറി ഡ്രൈവർ രമിത. രമിത് 2002 ബസ്സിൽ വെച്ച് കൊല്ലപ്പെട്ട ഉത്തമന്റെ മകൻ. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി BJP ഹർത്താൽ. കണ്ണൂർ വീണ്ടും രാഷ്ട്രീയ കലാപഭൂമിയാകുന്നു. 4 മാസത്തിനിടെ കൊല്ലപ്പെട്ടത് 7 പേർ. സമാധാന പ്രേമികളിൽ ആശങ്ക. പോലീസ് മാത്രം വിചാരിച്ചാൽ കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമം തടയാനാവില്ലെന്ന് IG ദിനേന്ദ്ര കശ്യപ്. സംസ്ഥാന സ്കൂൾ സോൺ ഗെയിംസ് മത്സരങ്ങൾക്ക് മറ്റന്നാൾ കണ്ണൂരിൽ തുടക്കമാകും. വിവിധ ഗ്രൗണ്ടുകളിലായി നടക്കുന്ന ഗെയിംസിൽ 4000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഗെയിംസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ EP ലത. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണം. മരിച്ച കാളിമുത്തുവിന്റെ ബന്ധുക്കൾ എത്തിയില്ല. മൃതദേഹം പോലീസ് സംസ്കരിക്കും. മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബാഗ് ആൻഡ് ബാഗ്, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജെസ്പോൾ കോർണർ, കണ്ണൂർ. കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. ഈ ഓണക്കാലത്ത് കണ്ണൂരിന് 1 കോടി പ്രണാമവും 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി നിക്ഷാൻ. ഗാർഡ് സർവൈലൻസ് സിസ്റ്റംസ്, പാറക്കണ്ടി, കണ്ണൂർ. ന്യൂ ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്, കേളോത്ത്, പയ്യന്നൂർ. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ശ്രീ ലക്ഷ്മിദാസ് ജുവലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, Kuwait. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. Sushila Auto Garage and Workshop, Thottada. Cinderbase School of Fashion and Interior Design, CCRB Commercial Complex, Melichova, Kannur. Yunovichki Casuals, Royal Oak, TK Junction, Kannur. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ തമിഴ്നാട് സ്വദേശി കാളിമുത്തു മരിച്ച സംഭവം. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അതിനിടെ കാളിമുത്തുവിന്റെ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ മൃതദേഹം കോഴിക്കോട് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുമെന്ന് അറിയുന്നു. കാളിമുത്തു മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേരള പോലീസ് 3 ദിവസം തമിഴ്നാട്ടിൽ ക്യാമ്പ് ചെയ്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കാളിമുത്തുവിന്റെ ബന്ധുക്കളെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം കോഴിക്കോട്ടെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ കണ്ണൂർ ജില്ലാ പോലീസ് ചീഫിന് നിർദ്ദേശം നൽകി. കാളിമുത്തു മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന് കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി പ്രൊഫസർ പ്രസന്നന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ ഡോക്ടർമാരുടെ പാനൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കാളിമുത്തുവിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന് വ്യക്തമായത്. കാളിമുത്തുവിനോടൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്ത രാജുവിനെ പോലീസ് ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാജു ലഹരിക്കടിമയാണ്. ലഹരി വസ്തുക്കൾ ലഭിക്കാത്തതിനെ തുടർന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ചത് കാരണമാണ് ഇയാളെ പോലീസ് മുൻകൈയെടുത്ത് ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. കസ്റ്റഡി മരണത്തെക്കുറിച്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് അന്വേഷണം നടത്തുന്നത്. തളിപ്പറമ്പിൽ മത്സ്യലോറി തോട്ടിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക. തൃച്ചംബരം പൂക്കോത്തുനടയിൽ നടന്ന അപകടത്തിൽ ലോറി ഡ്രൈവർ ഒട്ടപ്പാടി മുജീബ്, ക്ലീനർ TA റഷീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്.
ദേശീയപാതയിൽ തൃച്ചംബരത്ത് കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. എറണാകുളം സ്വദേശികളായ ഡ്രൈവർ ഉട്ടത്താട്ടി മുജീബ്, സഹായി ടി എ റഷീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തളിപ്പറമ്പ് ലുർദാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്തു നിന്ന് മംഗലാപുരത്തേക്ക് മത്സ്യം കയറ്റി വരികയായിരുന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് പൂന്തുരുത്തി തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ലോറിയിൽ കുടുങ്ങിപ്പോയ മുജീബിനെയും റഷീദിനെയും നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. പൂന്തുരുട്ടിത്തോടിന് കുറുകെ നിർമ്മിച്ച കപ്പാലത്തിന്റെ കൈവരികൾ തകർന്നതും ലോറി തോട്ടിലേക്ക് മറയാൻ കാരണമായി. സംസ്ഥാന സ്കൂൾ സോൺ ഗെയിംസ് മത്സരങ്ങൾക്ക് ശനിയാഴ്ച കണ്ണൂരിൽ തുടക്കമാകുമെന്ന് മേയർ ഇ പി ലത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4 ദിവസങ്ങളിലായി കണ്ണൂരിലെ വിവിധ ഗ്രൗണ്ടിൽ നടക്കുന്ന ഗെയിംസിൽ 7 ജില്ലകളിൽ നിന്നായി 4000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ നിന്നായി 4000 കായിക താരങ്ങളും 300 ഒഫീഷ്യൽസ്മാരും പങ്കെടുക്കും. കണ്ണൂർ നഗരത്തിലെ വിവിധ ഗ്രൗണ്ടുകളിൽ വെച്ചാണ് മത്സരം നടക്കുക. ദേശീയ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള സ്കൂൾ ടീമുകളുടെ ഫൈനൽ സെലക്ഷൻ മറ്റന്നാൾ മുതൽ 15 കണ്ണൂരിൽ നടക്കും. മത്സരം നടക്കുന്ന വേദികൾ ടൗൺ പരിസരത്തുള്ള ജവർ സ്റ്റേഡിയം, അതുപോലെ തന്നെ പോലീസ് ഗ്രൗണ്ട്, മറ്റ് സ്കൂൾ ഗ്രൗണ്ടുകൾ, അത്തരം വേദികളെല്ലാം കളക്ടറേറ്റ് മൈതാനം, ഇത്തരം വേദികളിൽ ഉപയോഗിച്ചിട്ട് ഈ പരിസരത്ത് തന്നെയാണ് മിക്കവാറും സമീപ പ്രദേശത്ത് തന്നെ എല്ലാ വേദികളും ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദൂരം എന്ന് പറയാൻ വേണ്ടി പറ്റുന്നതെന്ന് ഇൻഡോർ സ്റ്റേഡിയം മുണ്ടയാട്, അവിടെ ചില ഐറ്റം നടക്കുന്നുണ്ട്. അത് ഒന്ന്, നമ്മൾ നേരത്തെ തീരുമാനിച്ച ഒരു വേദി കിട്ടാതിരുന്നതുകൊണ്ട് ക്രിക്കറ്റ് മത്സരം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലാണ് കായിക താരങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ 7 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് മുഖ്യാതിഥിയാകും. ഗെയിംസിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടന സമിതി ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന ആർച്ചറി ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അമ്പെയ്തുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കായിക മേഖലയിൽ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എല്ലാ കായിക ഇനങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ആയോധന കലകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. വൈകാരികവും വൈചാരികവുമായ സാഹചര്യങ്ങൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ സ്പോർട്സ് താരം എന്ന് പറയുമ്പോൾ ആ കളിക്കളത്തിൽ ഏകാഗ്രതയാണ്, സമർപ്പണ ബോധമാണ്, അച്ചടക്കമാണ്, ശരീരവും മനസ്സും കണ്ണും കൈയും എല്ലാം ഒരുപോലെ ഒരേ നിമിഷത്തിൽ പ്രവർത്തന സന്നദ്ധമാകേണ്ട ഒരു നിയോഗമാണ് എന്ന്. 14 നിന്ന് 160 താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ജില്ലാ ആർച്ചറി അസോസിയേഷനും YMDA സംയുക്തമായാണ് സംസ്ഥാന ആർച്ചറി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് OK Vinish മുഖ്യപ്രഭാഷണം നടത്തി. ചെയർമാൻ ST Ansari അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജേക്കബ് തോമസ്, ജോർജ് വർഗീസ്, ഡോക്ടർ ജോറി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കേരള റീജിയന്റെ ആഭിമുഖ്യത്തിൽ 2 പരിശീലന പരിപാടിക്ക് തുടക്കമായി. വിദ്യാർത്ഥികളടക്കം 45 ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കുട്ടികളിലെ മാനസിക സമ്മർദ്ദങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പരിശീലനം. റോയൽ എമേഴ്സ് ഹാളിൽ ആർട്ടിസ്റ്റ് ശശികല ഉദ്ഘാടനം ചെയ്തു. ബാബ അലക്സാണ്ടർ, ഗിരിജ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടയാട് രാജീവ് ഗാന്ധി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകി. മുൻ MLA AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. 1978 സംസ്ഥാന സ്കൂൾ അവാർഡ് ജേതാവ് CK കുഞ്ഞിരാമൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം മക്കളും തൃക്കോത്ത് രാധാകൃഷ്ണൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം സഹോദരങ്ങളും ഏർപ്പെടുത്തിയ അവാർഡുകളാണ് നൽകിയത്. ചടങ്ങിൽ ട്രാഫിക് രംഗത്തെ നിസ്വാർത്ഥമായ സേവനം നടത്തുന്ന ട്രാഫിക് ഗാർഡൻ TV മാധവനെ ആദരിച്ചു. നമ്മുടെ നാട്ടിലെ റോഡും ട്രാഫിക്കും ഒന്നും ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ലോകത്തൊരു സ്ഥലത്ത് ഇപ്പം മനുഷ്യൻ ട്രാഫിക് നിയന്ത്രിക്കുന്നില്ല, എല്ലാം ടെക്നോളജിയാണ്, ലൈറ്റാണ്. പക്ഷേ നല്ല ട്രാഫിക് സിഗ്നൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും മാധവട്ടിനെ പോലുള്ള ആളുകൾ വെയിലും മഴയും കൊണ്ട് നമ്മുടെ ട്രാഫിക് നിയന്ത്രിക്കേണ്ടി വരുന്നത്. കേരളം ട്രാഫിക് പരിഷ്കാരത്തിൽ വലിയ പിറകിലാണ്. ധീരതയ്ക്കുള്ള രാഷ്ട്രപതി അവാർഡ് നേടിയ ഹവിൽദാർ വിനോദ് കുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ, TP പ്രദീപ്, OP പ്രമോദ്, PV ബലരാമൻ, CJ TC തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടയാട് പാർക്കേഴ്സ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ ഹവിൽദാർ വിനോദ് കുമാറിനെയും ട്രാഫിക് വാർഡൻ TV മാധവനെയും ചടങ്ങിൽ അനുമോദിച്ചു. ഇനി വാണിജ്യം. ലുലു സാരീസും ലുലു ഗോൾഡും ചേർന്ന് നടത്തിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ബമ്പർ നറുക്കെടുപ്പ് താവക്കര റോഡിലുള്ള ലുലു സാരീസിൽ നടന്നു. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. സമ്മാനർഹമായ നമ്പറുകൾ
ഇവയാണ്: 45 368, 62 652, 160 317, 15 47 17, 74 535. ലുലു സാരീസും ലുലു ഗോൾഡും ചേർന്ന് ജൂലൈ 10 മുതൽ ഒക്ടോബർ 10 വരെ നടത്തിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ബമ്പർ നറുക്കെടുപ്പാണ് ഇന്ന് രാവിലെ ലുലു സാരീസിന്റെ കണ്ണൂർ താവക്കര റോഡിലുള്ള ഷോറൂമിൽ നടന്നത്. പി കെ ശ്രീമതി എം പി ഉദ്ഘാടനം ചെയ്തു. നറുക്കെടുപ്പിലൂടെ വിവാഹ മഹോത്സവത്തിലെ ബമ്പർ സമ്മാനമായി 5 ഭാഗ്യശാലികൾക്ക് 125 പവൻ സ്വർണമാണ് നൽകുക. ആകെ 2 കിലോ സ്വർണ സമ്മാനങ്ങളാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി നൽകുന്നത്. നറുക്കെടുപ്പിന്റെ ഭാഗമായി പ്രമുഖരുടെ സംഗീത പരിപാടി നടന്നു. ബമ്പർ സമ്മാന വിതരണം 17 വൈകുന്നേരം 5 മണിക്ക് ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി നിർവഹിക്കും. മതസന്ദേശങ്ങളെല്ലാം സമാധാനത്തിൻ്റെതാണെന്നും മതവിശ്വാസികളെല്ലാം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവണമെന്നും തുറമുഖമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. എടക്കാട് മാളികപ്പറമ്പ് ഹസനിയ അറബിക് കോളേജിൽ ആരംഭിച്ച കമ്പ്യൂട്ടർ ലാബും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹസനിയ ചീഫ് അഡൈസർ സയ്യിദ് ഹാഷിം ബാഫക്കി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിൽ ടി എം കുട്ടികൃഷ്ണൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, വിള്ളോർ രാജൻ, പി വി സൈനുദ്ദീൻ, പ്രിൻസിപ്പൽ മുഹമ്മദ് സുറാനി മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. ചാലാട് ശാന്തി റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമം പി കെ ശ്രീമതി എം പി ഉദ്ഘാടനം ചെയ്തു. ശാന്തി റെസിഡൻസ് അസോസിയേഷനിലെ 80 വയസ്സ് കഴിഞ്ഞവരെ ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷ് ആദരിച്ചു. എം കെ സുവർണൻ, വേണുഗോപാലൻ, ആർ പ്രഭാകരൻ, സി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അവസാനമായി അറിയിപ്പ്. ഉപജില്ല ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള 25-26 തീയതികളിലായി കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ബാഗിക്കുറി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് ഉപരിപഠനത്തിനും ഒറ്റത്തവണ സ്കോളർഷിപ്പിനും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ബാഗിക്കുറി ക്ഷേമനിധി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 270-1081. ചെറുവാഞ്ചേരി നവരസ കലാകേന്ദ്രയുടെ 3rd വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉത്തരമേഖല അമച്വർ നാടക മത്സരം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9495-61799 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ലോക കരാത്തെ ദിനമായ 25 രാവിലെ 10 മുതൽ കൂടാളി ഓൾ കേരള കരാത്തെ അസോസിയേഷൻ ഏകദിന കരാത്തെ മത്സര സെമിനാർ സംഘടിപ്പിക്കുന്നു. പ്രവേശനം സൗജന്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0944-7645-628 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസംബറിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഫൈനില്ലാതെ അപേക്ഷാ ഫോം സമർപ്പിക്കാനുള്ള തീയതി 15 വരെ നീട്ടി. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ നേതൃത്വയോഗം നാളെ രാവിലെ 12 മണിക്ക് DCC ഓഫീസിൽ ചേരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ്, കണ്ണൂർ ആൻഡ് തലശ്ശേരി. പിണറായിൽ BJP പ്രവർത്തകനെ വെട്ടിക്കുന്നു. കൊല്ലപ്പെട്ടത് ലോറി ഡ്രൈവർ രമിത്. രമിത് 2002 ബസ്സിൽ വെച്ച് കൊല്ലപ്പെട്ട ഉത്തമന്റെ മകൻ. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി BJP ഹർത്താൽ. കണ്ണൂർ വീണ്ടും രാഷ്ട്രീയ കലാപഭൂമിയാകുന്നു. 4 മാസത്തിനിടെ കൊല്ലപ്പെട്ടത് 7 പേർ. സമാധാന പ്രേമികളിൽ ആശങ്ക. പോലീസ് മാത്രം വിചാരിച്ചാൽ കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമം തടയാനാവില്ലെന്ന് IG ദിനേന്ദ്ര കശ്യപ്. സംസ്ഥാന സ്കൂൾ സോൺ ഗെയിംസ് മത്സരങ്ങൾക്ക് മറ്റന്നാൾ കണ്ണൂരിൽ തുടക്കമാകും. വിവിധ ഗ്രൗണ്ടുകളിലായി നടക്കുന്ന ഗെയിംസിൽ 4000-ത്തോളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഗെയിംസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ EP ലത. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണം. മരിച്ച കാളിമുത്തുവിന്റെ ബന്ധുക്കൾ എത്തിയില്ല. മൃതദേഹം പോലീസ് സംസ്കരിക്കും. മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു.
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശിവരാത്രി.